ദേശീയ പാത വെട്ടിച്ചിറയിൽ റോഡ് നവീകരണ ഭാഗമായുള്ള മേൽപ്പാലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് നാട്ടുകാരെ ദുരിതത്തിലാക്കുകയാണ്. കൃത്യമായ വഴിയില്ലാത്തതിനാൽ റോഡ് മുറിച്ചുകടക്കാൻ കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ പ്രയാസപ്പെടുകയാണ്. ദേശീയപാത വെട്ടിച്ചിറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. റോഡ് നവീകരണ ഭാഗമായുള്ള മേൽപ്പാലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് നാട്ടുകാരെ ദുരിതത്തിലാക്കുകയാണ്. കൃത്യമായ വഴിയില്ലാത്തതിനാൽ റോഡ് മുറിച്ചുകടക്കാൻ കാൽനട യാത്രക്കാർ ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെടുന്നു. വഴിയടച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മാസങ്ങളായി. ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലെല്ലാം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി അടിപ്പാത തുറന്നു നൽകിയിട്ടും വെട്ടിച്ചിറയിൽ ഇപ്പോഴും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നാണ് ആക്ഷേപം. അപ്പൊ ഈ റോഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടാണ് യാത്രക്കാരായ ആളുകൾക്കും ഇതിൽ കൂടെ പാസ് ചെയ്യണ വണ്ടി വിളിച്ച് പോണ ആളുകൾക്കും. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വരുന്ന ഈ ഹൈവേയിൽ വരുന്ന ഒരുവിധമുള്ള വർക്കുകളൊക്കെ അവർ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇതവർ വളരെ ഡിലേ ആയിട്ടാണ് കൊണ്ട് നടക്കുന്നത്. ഞങ്ങൾക്ക് ഒന്ന് അപ്പുറത്തേക്ക് കടക്കണം, പാസ് ആൾക്കാർക്ക് കടത്തണം എന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പുറം ചുറ്റിക്കാണ്ട് വരണം. അതല്ലാതെ നടന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഒരാളെ ഗ്യാപ്പിൽ, പെങ്ങൾക്കൊക്കെ കാണാം അവിടെ ഒരാളെ ഗ്യാപ്പിൽ പോലും ഇട്ടുകണത്. അത് ചളി മഴ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ വികലും കാര്യങ്ങളും ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഈ മണ്ഡലകാല ഇതൊക്കെ ആകുമ്പോൾ ഭക്തജനങ്ങൾ ഒരുപാട് വരുന്ന ഒരു പ്രദേശമാണ് ഈ വെട്ടിച്ചിറ അങ്ങാടി. അപ്പോൾ ഇവർ ഈ ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടായിട്ടും ഈ വർക്ക് പിന്നെ നീട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയാം ഇവിടെ, പിന്നെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നേരത്തെ ഒന്നും ഇവിടെ വണ്ടികൾ കുറച്ച് ഒരു അഞ്ചെട്ട് വണ്ടികൾ ഉണ്ടായിരുന്നുള്ളവർ, ഇപ്പോൾ ഇത് അതുവരെ വണ്ടികളാണ്. കാരണം ഓട്ടം വളരെ ഡിലേ ആണ്. എന്നും അതേമാതിരി തന്നെ കടക്കാർക്കായാലും വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ വണ്ടി വിളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ 50 റുപ്യേൻ്റെ ഗ്യാപ്പിന് 70 റുപ്യ 60 റുപ്യ ആയിട്ട് ആൾക്കാർ തരേണ്ട അവസ്ഥയിലാണ്. കാരണം നമുക്ക് നമ്മളെ കൊണ്ട് ഒക്കില്ല, അവരെ കൊണ്ട് പിന്നെ അത് എടുക്കാനും പറ്റാത്ത ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് അധികാരികൾ ഒരു ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം എന്നാണ് ഒരു ഓട്ടോ ഡ്രൈവറായ എനിക്ക് പറയാനുള്ളത്. സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഭക്തർ വന്നെത്തുന്ന പ്രധാന ജംഗ്ഷൻ കൂടിയാണ് വെട്ടിച്ചിറ. വഴിയടഞ്ഞതോടെ പ്രദേശത്തെ വ്യാപാരികളും ഏറെ പ്രയാസത്തിലായി. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോൾ ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഈ റോഡ് വർക്ക് കാരണത്തിന് നമ്മളാരും എതിരല്ല. റോഡിന് നാടിൻ്റെ നവീകരണത്തിനും വികസനത്തിനും നമ്മൾ എതിരല്ല. കാരണം ഇവിടെ കോഴിക്കോട് മുതൽ തൃശ്ശൂർ വരെ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും അവർക്ക് അവർ അതിൻ്റെതായ അണ്ടർപാസും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെട്ടിച്ചിറ മാത്രം ഇവരിങ്ങനെ ചെയ്യാൻ എന്ത് കാര്യം? അതാണ് മനസ്സിലാവാത്തത്. കാരണം ഈ KNRC എന്ന കമ്പനി തന്നെയാണോ ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നുകയാണ്. കാരണം എല്ലായിടത്തും KNRC എന്ന കമ്പനിയാണ്. ഈ തൃശ്ശൂർ മുതൽ കോഴിക്കോട് മുതൽ തൃശ്ശൂർ വരെ KNRC എന്ന കമ്പനിയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രം എന്തുകൊണ്ട് അവർ റോഡ് നടപ്പാതെ ഇല്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടായിക്കൊണ്ട്, സ്കൂൾ കുട്ടികൾ ബുദ്ധിമുട്ടായിക്കൊണ്ട്, പിന്നെ ഓട്ടോ ഡ്രൈവർമാരെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട്, വ്യാപാരി വ്യവസായികളെ ബുദ്ധിമുട്ടായിക്കൊണ്ട് ഇങ്ങനെ ദുരിതത്തിലാക്കാൻ കാരണം എന്താണെന്ന് അവർ മനസ്സിലാക്കി അവർ നമുക്ക് പറഞ്ഞു തരണം. എന്തെന്ന് വെച്ചാൽ ഇവിടെ 2-3 ദിവസം മുമ്പ് ഒരു വയോധ്യനായ വൃദ്ധനായ മനുഷ്യന് ചളിയിൽ വീണ് ആകെ ചളിയൊക്കെ ആയി. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ ചളിയിൽ പുരണ്ട് വീട്ടിലേക്ക് പോയി വീണ്ടും ഡ്രസ്സ് മാറി സ്കൂളിലേക്ക് പോകേണ്ട അവസ്ഥ അടക്കം ഇവിടെ വന്നിട്ടുണ്ട്, സംജാതമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെയുള്ള വെട്ടിച്ചിറക്കാരുടെ പ്രതിഷേധമല്ല. ഇവിടെ ഞങ്ങൾക്ക് വികസനം വരുന്നതിൽ യാതൊരു വിയോജിപ്പും ഞങ്ങൾക്കില്ല. കാരണം ഇവിടെ ഇത് ഇങ്ങനെ നടത്താനുള്ള കാരണം ഇവിടെ സൂപ്പർവൈസർമാർ പോരായ്മ കൊണ്ടാണ്. ഇവിടെ പഞ്ചായത്ത് ഇതിൽ ഇടപെടുന്നില്ല, മെയിനായിട്ട് ഇതിൻ്റെ MLA ഇതിൽ ഇടപെടുന്നില്ല. കാരണം ഈ
ഈ ചാനലിലെ പരിപാടികളും കണ്ടിട്ട് അവർ ഇതൊന്ന് ഇടപെട്ടുകൊണ്ട് ഇതിലൂടെയുള്ള നടപ്പാത ഒന്ന് തുറന്നു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് മാസങ്ങളല്ല, ഇത് ഒരു ഒന്നര വർഷം രണ്ടു വർഷത്തോടായി ഈ ബുദ്ധിമുട്ട് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇപ്പൊ തന്നെ ഇവിടുന്ന് മുറിച്ചടക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പായിട്ടുള്ളത്, ആ ഗ്യാപ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഘടാമ്പിത് വരുന്ന ആളുകളും വെട്ടിച്ചെറുത്ത് പോകേണ്ട ആളുകളൊക്കെ ആ ഗ്യാപ്പിലൂടെ പോകും. ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുണ്ട്, ഒരു അവിടെ ഒരു സൗകര്യം അതിനില്ല. അത് ഇവിടെ ജനങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ തന്നെ, അതുമാത്രമല്ല ബ്ലോക്ക് എല്ലാ ടൈമിലും ബ്ലോക്ക് നിന്നുകൊണ്ടിരിക്കുകയാണ്, ബ്ലോക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അത് കൂടാതെ ഈ ജനങ്ങൾക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ബുദ്ധിമുട്ട്, വയസ്സായ ആളുകളും രോഗികളായ ആളുകളും പിന്നെ അതുമാതിരിക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുന്ന ആളുകളൊക്കെ അപ്പുറത്തേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ ഇത് വണ്ടികൾ ഈ രണ്ട് ഭാഗം മുറിച്ച് കടന്ന് അതേമാതിരിക്ക് ബ്ലോക്ക് ചെയ്ത് ആ ഭാഗങ്ങളിലൊക്കെ ഒരു ചെറിയ കടക്കാനുള്ള സൗകര്യം ഇല്ല. ഇത് അതുമാത്രമല്ല, പിന്നെ അതുമാത്രമല്ല ഈ ഞങ്ങൾ എൻ്റെ വീട് ഈ പിന്നെ റോഡിൻ്റെ അങ്ങേ ഭാഗത്താണ്, ഏകദേശം കരിപ്പോളിൻ്റെ പകുതി പോയിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടുന്ന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ പിന്നെ പുന്നത്തല ഭാഗത്തേക്ക് പോയി ആ ഭാഗത്തു നിന്ന് തിരിഞ്ഞിങ്ങോട്ട് കയറണം, ഏകദേശം 1-2 കിലോമീറ്റർ ചുറ്റിക്കറങ്ങണം. അതേമാതിരി ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാർക്ക് പിന്നെ സ്ഥിരമായിട്ട് എന്തെങ്കിലും വണ്ടി വിളിക്കുകയാണെങ്കിൽ ഇവർക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 2 കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയിട്ട് വേണം ഇവർക്ക് ഒരു 1 കിലോമീറ്റർ ദൂരം വരെ പോകാനുള്ള സ്ഥലത്തേക്ക് ഓട്ടോ ഓടാൻ. അപ്പോൾ അതും ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, തോന്നുന്നതെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലത്ത്, അതായത് വെന്നൂർ അതേമാതിരി ഒരുപാട് സ്ഥലത്ത് ഈ ഹൈവേ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പല സ്ഥലത്തും ഈ മേൽപ്പാലങ്ങൾ ആദ്യം തന്നെ പണി തീർത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള സൗകര്യം ആദ്യം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യലും വണ്ടിക്കും പാസ് ചെയ്യുക, അതേമാതിരി ഇവിടെയുള്ള ജനങ്ങൾക്കും പാസ് ചെയ്യുക. പിന്നെ ഒരുപാട് അതായത് മറ്റുള്ള യാത്രക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക, അങ്ങനെയുള്ളൊരു സൗകര്യം കിട്ടുകയാണെങ്കിൽ നല്ല ഉപകാരമായിരുന്നു. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഈ ഇനി എന്നാണ് ഈ സൗകര്യങ്ങളൊക്കെ റെഡി ആവുമെന്നുള്ളത് ഒരു നിശ്ചയമില്ല. ഇതിപ്പോൾ അധികൃതരുടെ തടസ്സങ്ങളാണോ അവർ കൽപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യുകയാണോ ഒന്നും ഒരു വസ്തുതയും ഇതിനെ പറ്റിയും മനസ്സിലാവണില്ല. ജനങ്ങൾ ഇത് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ മിഷൻ. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി, ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം.